Hi, hello, welcome back to my channel. This is Arabian dish, Zurbiyan rice. This is Zurbiyan biryani. Where are you from? അളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ സുർബിയാൻ റൈസിന് വേണ്ടിയിട്ട് 2 കപ്പ് ബസ്മതി റൈസാണ് കഴുകി വാരി അരമണിക്കൂർ സോക്ക് ചെയ്ത് ഇട്ട് വെച്ചിരിക്കുന്നത് ഈ ബിരിയാണിയിൽ ടേസ്റ്റ് വ്യത്യാസം തരുന്നത് ഈ സവോളയാണ് മീഡിയം സൈസ് 4 സവോള നേർമയായിട്ട് അരിഞ്ഞു വെക്കാം ഈ ഒരു വെസ്സലി ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഈ സവോള ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം രണ്ടു മൂന്ന് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്ത സവോളയാണിത് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്രേവി തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത സവോളയുടെ പകുതി മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മസാല പൊടികളും കൂടി ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കപ്പ് തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത പേസ്റ്റ് 1/4 കിലോ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ തൊലി കളഞ്ഞ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറിന് ശേഷം ദം ചെയ്യാനുള്ള വെസലിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചിക്കനും പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആ ഗ്രേവിയുടെ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചതിൽ കുറച്ച് സവോളയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു കൊടുക്കാം ചിക്കൻ അവിടെ മീഡിയം ഫ്ലെയിമിലിരുന്ന് വേവട്ടെ ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം റൈസ് വേവിക്കാനുള്ള വെള്ളം തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് ഗ്രാമ്പൂവും ഏലക്കയും കുരുമുളകും പട്ടയും പിന്നെ ഈ ബ്ലാക്ക് ലെമണും കൂടി ചേർത്ത് കൊടുക്കാം ഈ ബ്ലാക്ക് ലെമണിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല ബാക്കി ദം ചെയ്യുമ്പോൾ വേവിച്ചെടുക്കാം ചിക്കൻ ഒരു 1/2 കുക്ക്ഡ് ആയി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുത്ത് ദം ചെയ്യാവുന്നതാണ് അരമണിക്കൂറെങ്കിലും ദം ചെയ്തെടുക്കണം അടിക്ക് പിടിക്കുവാൻ തോന്നുവാണെങ്കിൽ ഏതെങ്കിലും പഴയ വെസ്സൽ അടിയിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കാം ഞാനൊരു 2 ലെയറായിട്ടാണ് റൈസ് ദം ചെയ്തെടുത്തത് ബാക്കി വന്ന ഉള്ളി ഫ്രൈയും മല്ലിയിലയും പിന്നെ 1 ടേബിൾ സ്പൂൺ പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഗാർണിഷ് ചെയ്യുന്നുണ്ട് കൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം അരമണിക്കൂർ ദം ചെയ്തെടുക്കാം ഒരു വെറൈറ്റി ആയിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സുർബിയാൻ റൈസ് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് Bye-bye.